വാസ്തവത്തില് ഒരു സത്യം പറയട്ടെ, ഈ ട്രംപ് എന്ന് പറയുന്ന ആള് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു പ്രവർത്തകനെ അല്ല, അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ല. അദ്ദേഹം പലരിൽ ഒരാളായിട്ട് ഈ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് മത്സരിച്ച ഒരാളാണ്. അവസാനം അദ്ദേഹം മത്സരിക്കുമ്പോൾ 6-ാം സ്ഥാനത്തായിരുന്നു ആ പാർട്ടിയിലെ പിന്നെ സ്ഥാനാർത്ഥത്തിന് വേണ്ടി അദ്ദേഹം മത്സരിക്കുമ്പോൾ. അവിടാണ് ഈ മനുഷ്യൻ്റെ പ്രത്യേകത. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്, നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതാണ്. അതായത് ഒരു വ്യക്തി അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് സ്വയം ചുവട് വെച്ചതാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കടന്നത്. എന്താ അതിൻ്റെ കാരണം? അദ്ദേഹം അമേരിക്കൻ ജനതയോട് അഡ്രസ്സ് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ആ ജനതയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റി. അമേരിക്കയുടെ ഇൻസൈഡ് ഓഫ് അമേരിക്കയിൽ അവരൊരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു, അവർക്കൊരു ചേഞ്ച് വേണം. അപ്പോൾ ആ ചേഞ്ചും രണ്ടാമത് നേരത്തെ പിന്നെ പ്രജീഷ് സാറിനോട് ചോദിച്ചതിന് ഒരു ചെറിയ മറുപടി എനിക്ക് പറയാനുണ്ട്. അതായത് ബാരക് ഒബാമയോടുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ 8 വർഷത്തെ അദ്ദേഹത്തിൻ്റെ നയവും അദ്ദേഹത്തിൻ്റെ ഭരണത്തിനും ഉള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് അവിടെ ഡെമോക്രാറ്റിക് കക്ഷിയോടുള്ളൊരു സമീപനം അവിടുത്തെ ജനങ്ങളെടുത്തു. എന്താ കാരണം? ഒബാമ അന്തർദേശീയ തലങ്ങളിൽ ഒരു ഓമനപുത്രനായിരുന്നെങ്കിലും ആ രാജ്യത്തിനുള്ളിൽ ബലഹീനനായ ഒരു പ്രസിഡന്റ് എന്നുള്ള ഒരു പേരുദോഷ ഈ ബാരക് ഒബാമയ്ക്കുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തിലാദ്യമായിട്ട് 100 കണക്കിന് ആളുകളെ വെടിവെച്ച് വീഴ്ത്തിയത് ഈ മനുഷ്യൻ്റെ കാലത്താണ്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ അമേരിക്കൻ ജനത ട്രംപ് ആഹ്വാനം ചെയ്ത പിന്നെ ആ കാര്യങ്ങളും അദ്ദേഹം ആ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. നേരത്തെ ജയൻ പിന്നെ മുഹമ്മദ് എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ജയൻ പറഞ്ഞ ഒരു കാര്യം, സോറി ക്ഷമിക്കണം, എന്റെ സുഹൃത്തുകൂടെ ശിവൻ മുഹമ്മദ് പറഞ്ഞ ഒരു കാര്യങ്ങൾ വളരെ കൃത്യമാണ്. കാരണം അറിയോ, ശിവൻ അവിടുത്തെ പിന്നെ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റാണ്, അമേരിക്കയിലെ ജനങ്ങളുടെ ഇടയ്ക്ക് പിന്നെ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് നല്ലൊരു കാൻഡിഡേറ്റ് ആണ് ഇപ്പൊ നമുക്ക് ചർച്ച കേട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു വലിയ നിരീക്ഷണമുണ്ട്, നമ്മളെ ശ്രദ്ധിക്കണം. എന്താണ് പിന്നെ ഇന്ത്യക്കുള്ള നേട്ടം? ഇന്ത്യയിലെ പിന്നെ പിന്നെ ഹൈ പ്രൊഫൈലിലുള്ള നമ്മുടെ ടെക്നീഷ്യൻസും നമ്മുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള യൂത്തിന് അമേരിക്കയ്ക്ക് ഡോർ ഓപ്പൺ ചെയ്തിരിക്കുന്നു. അതിനൊരു സാധ്യത കൂടുതൽ വരും എന്ന് ശിവൻ പറഞ്ഞത് കൃത്യമാണ്. കാരണം കഴിഞ്ഞ 8 വർഷമായിട്ട് നമുക്ക് അങ്ങോട്ടുള്ള അർഹതപ്പെട്ട പിന്നെ വിസകൾ പോലും അല്ല, അർഹതപ്പെട്ട അമേരിക്കൻ പ്രവേശനങ്ങൾ തടയപ്പെട്ടു. ഡെമോക്രാറ്റ്സുകൾ നമ്മുടെ നേഴ്സുമാരെന്ന് പറയുന്ന ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ടെക്നിക്കൽ സൈഡിലെ നേഴ്സുമാരെന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഡെമോക്രാറ്റിക് നിലപാട് ഇന്ത്യക്ക് ഒരു മമത എപ്പോഴും അങ്ങനെ ഒരു അതൊരു പൊള്ളയായ ഒരു അംശമായിരുന്നു. കാരണം കൂടുതൽ ഇന്ത്യക്കാർ കൂടുതലും അല്ലെങ്കിൽ അമേരിക്കൻ ഉള്ള ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ ഒരു ഡെമോക്രാറ്റിക് കാഴ്ചപ്പാടിലേക്ക് പോകുന്നു എന്ന ഒരു ചെറിയ കെന്നഡി. ആക്ച്വലി അത് വന്നത് കെന്നഡി കാലം തൊട്ട് എസ്പെഷ്യലി നിക്സന്റെ കാലത്ത് ഭയങ്കര ആന്റി ഇന്ത്യ ഇതായിരുന്നല്ലോ, അതായത് വളരെ നിശിതമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ധാരണയാണ് ഡെമോക്രാറ്റിക് പ്രസിഡൻസ് ആണ് ഇന്ത്യക്ക് ഫേവർ എന്നുള്ളത്. പക്ഷേ പ്രസിഡന്റ് ബുഷിൻ്റെ കാലത്ത്, അതായത് ജൂനിയർ ബുഷിൻ്റെ കാലത്ത്, ഇത്രയും പ്രോ ഇന്ത്യൻ ആയിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. ഈ ആണവ കരാറ് തൊട്ട് ഭയങ്കര കാരണം എന്താ പറയുക, അദ്ദേഹം ഈ പറഞ്ഞ പോലെ വലിയ വിവരമില്ലാത്ത പാർട്ടിയായിരുന്നു രാഷ്ട്രീയത്തിൽ ചില. അപ്പോൾ അതുകൊണ്ട് വളരെ ഫ്രഷ് മൈൻഡ് ആയിരുന്നു. ഇത്തവണ ഇന്ത്യൻസ് കൂടുതൽ വോട്ടുകൾ, ഇന്ത്യൻസ് വലിയൊരു ശതമാനമുണ്ടല്ലോ ട്രംപിലേക്ക് പോയിരിക്കാം. തീർച്ചയായിട്ടും അറിയോ, എസ്പെഷ്യലി ഗുജറാത്തി വോട്ടുകൾ, ഗുജറാത്തി പഞ്ചാബികൾ, മലയാളികൾ, മലയാളീസ് അവിടെ ഇരുന്നുകൊണ്ട് അടിക്കുന്ന രാഷ്ട്രീയത്തിന് ചില സമയത്ത് വളരെ പരിതാപകരമായിട്ട് തോന്നും. കാരണം അവരുടെ ഈനോ ആ എക്സ്പോഷർ അത്രേ ഉള്ളൂ. ഈനോ ഇത് ഇപ്പോഴും നമ്മുടെ ഈ എന്താ പറയുക, ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ ഇവിടുത്തെ മൂല്യങ്ങളും അവിടുത്തെ മൂല്യങ്ങളും ഒക്കെ ആയിട്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഈനോ ഹില്ലറി ക്ലിന്റൺ വളരെ വലിയ മാന്യമായ ഇതാണ്. ആ ഇത് ഇവിടുത്തെ പോലെ ഇവിടെ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ ദിവസം ഒരു തരം ന്യൂസ് പേപ്പറെങ്കിലും വായിക്കുമല്ലോ, അവിടെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഈനോ സോ അതുകൊണ്ട് അതിൽ വലിയ കാര്യമില്ല. നമ്പേഴ്സിൽ ആക്ച്വലി വളരെ നെഗ്ലിജിബിളാണ്, ടു നെഗ്ലിജിബിളായിട്ടൊരു കാര്യത്തിൽ അതൊരു ഇഷ്യൂവേ അല്ല. ഇപ്പോൾ ഈ മലയാളികൾ ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് ഈനോ തീർച്ചയായും ഒരു മലയാളി കാൻഡിഡേറ്റ്, പക്ഷേ അതൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ന്യൂജേഴ്സിയിൽ പോസിബിൾ വിന്നിംഗ് സിറ്റുവേഷനിലാണ് വിജയിച്ചു എന്നാണ് ഏറ്റവും. ശ്രീ ദേവദാസ്, കാരണം ഒരു നമ്മുടെ പല വിഷയങ്ങളിലും, ഒന്ന് പലസ്തീൻ വിഷയത്തിലൊക്കെ എടുക്കുന്ന നിലപാട്, അവിടെ ഹിലരി കൈക്കൊണ്ട നിലപാട്, അധിനിവേശ സിറിയയിലെടുത്ത നിലപാട്, ഇതൊക്കെ ഡെമോക്രാറ്റുകൾ ഒരു പക്ഷേ ഒബാമ പോലും പലപ്പോഴായി, കാരണം ഒബാമയിൽ നമ്മൾ കാണേണ്ട ഒരു വശം, കാരണം ഇറാനുമായിട്ടുള്ള ആണവ കരാറൊക്കെ ഒപ്പിടുന്ന ഒരു ഘട്ടത്തിൽ പോലും ചില മാറ്റങ്ങൾ തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഹിലരിയിൽ ഉണ്ടായ ഒരു അപകടം എന്തായിരുന്നു താങ്കൾ തിരിച്ചറിഞ്ഞത്? ഇത്രത്തോളം അമേരിക്കൻ ജനത ട്രംപിന് വലിയൊരു വിജയമാണ്, കാരണം മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല, മറ്റാരും തന്നെ ഇല്ല, ഇതൊന്നുമില്ലാതെ ട്രംപിന് നേടിയ ഈ വിജയം. അതേസമയം ഞാനൊരു ഒന്നുകൂടി നേരത്തെ സൂചിപ്പിച്ച കാര്യം ആവർത്തിക്കുന്നു. സാൻഡേഴ്സ് പറഞ്ഞ
പല കാര്യങ്ങൾ ഒരു ചാലകശക്തിയായി ഡെമോക്രാറ്റിനുള്ളിൽ മാറിയ ബേണി സാൻഡേഴ്സ് അദ്ദേഹത്തിൻ്റെ വാദഗതികളൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ വീണ്ടും ഓർക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? പർച്ചേസ് ചെയ്യുകയായിരുന്നു എന്ന് നേരത്തെ സാറടക്കം സൂചിപ്പിച്ചു. സാൻഡേഴ്സ് ഇപ്പോഴും നല്ലൊരു എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടില്ല. കാരണം ട്രാക്ക് റെക്കോർഡ് വളരെ അതൊക്കെ എനിക്ക് തോന്നുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഒരു ശൈലി തന്നെയാണ് അത്തരം ഈ അതിനപ്പുറമായിട്ട് എന്തോ ഉണ്ട്. കാരണം യഹൂദനാണല്ലോ, ഇസ്രയേൽ ലോബി ഡെഫിനറ്റ്ലി അവർ ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അതിലൊരു കളി ഉണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഈ പറഞ്ഞതെല്ലാം എതിരായിട്ട് ഹില്ലറിയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രസിഡന്റ് ആകാൻ പോകുന്നത് പറയും. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സ് പരസ്യമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യും ഉണ്ടായി. അവർ അട്ടിമറി തന്നെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശ്രീ ദേവദാസ് ഹില്ലറി അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം വളരെ വലിയൊരു പൊസിഷനിൽ എത്തുമായിരുന്നു. ശ്രീ ദേവദാസ് ഒരു ചെസ് മൂവ്സ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു 60-100 പത്രത്തിൽ ഒരു 57 പത്രം ലീഡിംഗ് പേപ്പേഴ്സ് എതിര്, അതിൽ 13 പേപ്പേഴ്സ് മിറ്റ് റോംനിക്ക് 2012 സപ്പോർട്ട് ചെയ്ത പേപ്പേഴ്സ് പോലും ഹില്ലരിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫണ്ട് നേരെ പകുതി, എല്ലാ തരത്തിലും ഒരു വിമൻസിനെതിര് അല്ലെങ്കിൽ മൈഗ്രൻസിൻ്റെ എതിര് എന്നെല്ലാം വരുത്തി തീർത്തിട്ട് പോലും ഒരു ട്രംപ് ഇവിടെ വിജയിച്ച്, അതും ഗവർണറായിട്ട് നിന്ന അർക്കൻസാൻസിൽ പോലും ട്രംപ് വിജയിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് കാണേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെ സോഷ്യൽ മീഡിയ, അതിൽ വേറെയും പറയുന്നുണ്ട്, എന്തറിയാം, വേറെ ഏതൊരു കമ്പ്യൂട്ടേഴ്സ് 2 കോടിയല്ല ട്വീറ്റ് ട്രംപിനെല്ലാം വേണ്ടിയിട്ടുന്നത്. അപ്പോൾ അത് ഏത് മോൾഡോവിയെന്നോ ഏത് അതിൽ റഷ്യൻ്റെ ഹെൽപ്പ് ഉണ്ടോ അങ്ങനത്തെ എല്ലാം വരും. പക്ഷേ ഇസ്രയേലിൻ്റെ എന്തൊരു ടാക്ഫുൾ ഈ ബ്രില്യൻ ഗെയിം ഇതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തറിയാം, ഇപ്പോൾ ഇസ്രയേലിന് എപ്പോഴും അമേരിക്കൻ്റെ വീറ്റോ പവർ അത് ആവശ്യമുണ്ട്. അപ്പോൾ ട്രംപിനെ പോലത്തെ ഒരാൾ എന്തായാലും ട്രംപിനെ പോലത്തെ ആളെ റിസൾ. അതേസമയം ഹില്ലരി എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഡിപ്ലോമാറ്റും 30 ഇയേഴ്സ് എന്നെല്ലാം പറഞ്ഞിട്ട് ബംഗാസിയിലെല്ലാം ഫ്ലോട്ടർ ചെയ്തില്ലേ, അംബാസിഡറെ ചുട്ടു കൊല്ലുമ്പം ഫോൺ എടുക്കാൻ നേരമില്ലാണ്ട് നിന്നുകൊണ്ടല്ലേ, അതിൻ്റെ ഒരു വെറുപ്പുണ്ട്. ഫോറിൻ പോളിസിയിൽ അലപ്പോലും സിറിയയിൽ മര്യാദയ്ക്ക് ഇൻ്റലിജൻസ് ചെയ്താൽ ആസാദ് 5 കൊല്ലം മുമ്പേ ബുവേനോ കോർണർഡേനോ ആസാദ് ഈ ഇറാഖി പ്രസിഡന്റിനെ പോലെ സദാം ഹുസൈനെ പോലെ എന്നിട്ട് അത് വിട്ടാളിഞ്ഞ് യു എൻ ഒന്നും ഇടപെടാണ്ട് ആ 5 കൊല്ലാണ് ഈ 3-4 ലക്ഷം കൊല്ലപ്പെടുന്നത്. അപ്പൊ അമേരിക്കയിലെ ഇന്റലക്ച്വൽസ് ഇത് നോക്കുന്നുണ്ട്, അല്ലെ, വെറും ഈ ഇല്ലിറ്ററേറ്റ്സ് മാത്രമല്ല ഇതിന്റെ ടോപ്പ് ഇന്റലക്ച്വൽസ് ഇത് നോക്കുന്നുണ്ട്. സോ റാദർ ദാൻ ഈ ബ്രില്യൻ്റോ ഈ കോറിഡോർസ് ഓഫ് പവറിൽ പോയ 30 ഇയേഴ്സുള്ള ഹിലരിനെ കാട്ടും നല്ലത് ഒരു ന്യൂകമറായിട്ട് എന്തും പറയുന്നതും എന്തും ചെയ്യാൻ ഒരു ഡെയറിങ് ഒരു ബിസിനസ്മാൻ്റെ അപ്രോച്ച് ഉള്ള ഒരാൾ ഈ ക്വാഗ്മയറിൽ കിടക്കുന്നതിന് ഒരു ഡെയറിങ് അപ്രോച്ച് ഉള്ള ഒരാൾ, അത് അപ്പോൾ ബിഗർ ഈവിൾ ആയെങ്കിലും സാരമില്ല. ഇവൻ എന്താ അതിൽ വേറെ ഉണ്ട് ഈ ഡെമോക്രസിൻ്റെ ഉള്ളിൽ വിചാരം ഇപ്രാവശ്യം ഹില്ലരി തോക്കട്ടെ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂറ്റി പോയിട്ട് 2020 വരെ പോവും ഇത്. അപ്പോൾ അതിൽ 2024 ഹില്ലരി തന്നെ വന്നാലോ അതിന് പകരം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റ്സിൽ ഇനിയിപ്പോൾ ബേർണി സാൻഡേഴ്സിൻ്റെ ആൾക്കാർ കുറേ ഡെമോക്രാറ്റ്സും മാറി എന്താ പറയുക, ഇനി ഈ മറ്റേ ഈ ട്രംപ് ലീഡർ ആയെങ്കിലും 4 കൊല്ലം കഴിഞ്ഞിട്ട് ഏത് ഡെമോക്രാറ്റ് നിന്നാലും മറ്റേ ജയിക്കുന്നുള്ള ഒരു കണ്ടീഷനും ഇതിലുണ്ട്. അപ്പോൾ അവിടെ ഒരു അടി തുടങ്ങും, അതാരാന്ന്. അതാണ് ഇവിടുത്തെ പ്രോബ്ലം, ഇന്റേണൽ ഉള്ളൊരു പ്രോബ്ലം. പിന്നെന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്, അതാണ് ഡിട്രോയിറ്റിലുള്ള കാറിലെ സെമിട്രി ആയ സ്ഥലത്തുള്ള ജോലിയില്ല. അപ്പോൾ അവർ ഇതിനെല്ലാം ഫ്യൂൽ, നെഗറ്റീവ് എനർജീനെ ഫ്യൂവൽ ചെയ്തിട്ട് നെഗറ്റീവ് എനർജീനെ ഫ്യൂവൽ ചെയ്തിട്ട് അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ട്രീറ്റ് സ്മാർട്ടിൽ, ഇപ്പോൾ ചായേൻ്റെ ഈ പേര് പറഞ്ഞിട്ട് നമ്മളെ മോഡി കളിച്ചതും 60 ആളെ കമ്പ്യൂട്ടറൈസ്ഡ് ആൾക്കാരെല്ലാം വെച്ച് കിഷോറിനെല്ലാം വെച്ചിട്ട് കളിച്ച അതിൻ്റെ വലിയൊരു കളിയിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ള ജയമാണ് അതിൽ. പക്ഷെ ബ്രില്യൻസ് കാണേണ്ടത് ഇനി ഡെമോക്രാറ്റ്സും ഇതന്നെയാണ് പയറ്റുക അടുത്ത ഇലക്ഷനിൽ, ഇനി ലോകം മുഴുവനുള്ള ഇലക്ഷൻസിൽ ഈ ടെക്നോളജിയാണ് പയറ്റുക അതിൽ. ഈ ട്രംപ് ഒരു ലാൻഡ്മാർക്ക്, പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻസ് ഇത് എങ്ങനെ ജയിച്ചെന്ന് അമേരിക്കൻ പൊളിറ്റിക്കൽ, ഡഗി സ്പെൻസർ എന്ന് പറയുന്ന ഒരാളുണ്ട് കണക്റ്റിക്കട്ടിൽ ഇലക്ട്രൽ ലോ പഠിപ്പിക്കുന്നത്, അയാൾക്ക് പോലും തിരിയുന്നില്ല. അതിൽ ചോംസ്കി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മൂക്കും പൊത്തിച്ചിട്ട് മൂക്കും പൊത്തി വോട്ട് പറഞ്ഞത് ചോംസ്കി, അത് കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ സയൻസ് വേൾഡ് ഓവറിൽ ഒരു പൊളിച്ചെടുത്ത് വന്നിരിക്കുന്നു. എങ്ങനെയും ഇപ്പൊ വിജയ് മല്ലയെന്നെ പോലത്തെ ഒരു ടീമാണ് എങ്ങനെ ബ്രേക്ക് ചെയ്ത് എന്നുള്ളത്.
ഒരു പഠന വിഷയമാണ്. അല്ല, ഈ ചോംസ്കി 2000-ലെ നമ്മുടെ ജോർജ് ബുഷിന്റെ കാലത്തും അദ്ദേഹം ഈ രീതിയിലുള്ള പ്രസ്ഥാനം നടത്തിയ ചോംസ്കി ഇവിടെ അതൊന്നൊരു വലിയൊരു അമേരിക്കയിൽ ആരും അറിയാത്തൊരു പേര്. അത് പോയിട്ട് തന്നെ ഈ 60 പത്രങ്ങൾ പറഞ്ഞതിൽ 42 ജൂയിഷ് ഹോണ്ടാ ഇൻക്ലൂഡിംഗ് ന്യൂയോർ ടൈംസ്. കേരളത്തിലെ നമ്മുടെ നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന പോലെയുള്ള ഒരു രസകരമായ ഒരു സീൻ ഇത്തവണ ഈ US ഇലക്ഷൻ ഉണ്ട്. അതായത് കേരളത്തിൽ നമ്മൾ നടീ നടന്മാരെയും കലാകാരന്മാരെയും പല നിയോജകമണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾ ഇറക്കി തങ്ങളുടെ ഭാഗതയെ നല്ല തങ്ങളുടെ ഭാവിയെ കുറിച്ച് നിർണ്ണയിക്കാനായിട്ട് കടത്തിവിടാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ബോബി ഭീമറെ പോലെയുള്ള അതെ തീർച്ചയായിട്ടും കാണുന്നു. തന്റെ വിജയം ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു. ആധികാരികമായ വിജയം തന്നെ. ഒത്തൊരുമയോടുകൂടി തൻ്റെ ക്യാമ്പയിൻ ഇവിടെ ഇനിയാണ് ആരംഭിക്കുന്നത് അമേരിക്കയ്ക്ക് വേണ്ടി എന്ന് അദ്ദേഹം പറയുന്നു. ശ്രീ റെജി ലൂക്കോസ് ഈ സന്ദർഭത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു അട്ടിമറി എന്ന് മാധ്യമങ്ങൾ നൽകി പറഞ്ഞേക്കാം നാളെ അല്ലെങ്കിൽ തലക്കെട്ടുകളിലൊക്കെ. ഒരു അട്ടിമറി വിജയം, ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഇറങ്ങിയ ഒരു വ്യാപാരി, ഒരു ബിസിനസ്സുകാരൻ അമേരിക്കയുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ചരിത്രം ഒരു ലോകാത്ഭുതമായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നതാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. കാരണം ഒരു മനുഷ്യൻ തൻ്റെ പാർട്ടിയിൽ തന്നോടൊപ്പം നിന്ന ഏറ്റവും ഉന്നതരായിട്ടുള്ള ആൾക്കാർ പോലും കൈയൊഴിഞ്ഞ് പിൻവലങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടൊരു ഒരു ഒരു മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പൗരനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹം ആ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരം തന്നെ പ്രകടമായിരുന്നു. അതേസമയം നമ്മൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ജയിച്ചു എന്നതിന് ശേഷം ഇനിയിപ്പോൾ ആ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചോ, അദ്ദേഹം പല സംസ്ഥാനത്തിലും തൻ്റെ ക്യാമ്പയിൻ അത് നടത്തിയ രീതിയിലുള്ള ഒരു ലാംഗ്വേജോ ബോഡി ലാംഗ്വേജോ ഭാഷയോ അല്ല അദ്ദേഹത്തിന് തീർച്ചയായിട്ടും. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് കൃത്യമായിട്ടും ഈ ട്രംപ് എന്ന് പറഞ്ഞ വ്യക്തി ഇലക്ഷന് വേണ്ടി, നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി സംസാരിച്ച ഒരുപക്ഷേ അവിടെ ഉപയോഗിച്ച ഒരു പദമെങ്കിലും, കാരണം ഒരു പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു ഘട്ടത്തിൽ ഹിലരി കെറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസ്താവനയിൽ ഉണ്ടാവുന്ന എല്ലാവരും കരുതി കാണും. ആ രീതിയിലൊരു പരാമർശവും ഇല്ലാതെ വിജയത്തിൽ ഒരു പക്ഷേ അദ്ദേഹം മറ്റ് വ്യാഖ്യാനങ്ങളൊന്നും നൽകാത്ത രീതിയിലുള്ള അവിടെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഭാഷണത്തിന്റെ 2-ാമത്തെ 3-ാമത്തെ സെന്റൻസ് അദ്ദേഹം ഡെമോക്രാറ്റ്സിനെയും തനിക്കെതിരെ മത്സരിച്ച സ്വാതന്ത്ര്യം കൂടി അദ്ദേഹം ആഹ്വാനം ചെയ്തു, നമ്മൾ ഒന്നാണ്, നമുക്ക് ഇനി മുമ്പോട്ട് പോകണമെന്നുള്ളത്. എല്ലാവരും ഇതിനു മുമ്പ് പ്രതീക്ഷിച്ച BBC ഒക്കെ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞത് ഇദ്ദേഹം ജയിച്ചിട്ടുണ്ടെങ്കിൽ ശത്രുതാ മനോഭാവത്തിലൂടെ സംസാരിക്കും, അദ്ദേഹം തോറ്റാൽ അമേരിക്കയിൽ കലാപം പൊട്ടിപ്പുറപ്പെടുകയും അദ്ദേഹത്തിന് അനുയായികളാണ്. നമ്മളെല്ലാം കേട്ടതാ, പക്ഷെ നമ്മൾ കണ്ടോ ട്രംപിനെ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാ അയാൾ ഒരു റിയൽ അമേരിക്കനാണ്, അതാണ് യഥാർത്ഥ അമേരിക്കൻ. അമേരിക്കക്കാരനെ സംബന്ധിച്ചോളം അവൻ അവൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അവൻ്റെ രാജ്യത്തെ പ്രസിഡന്റായിട്ട് അദ്ദേഹം എത്തിച്ചേരാൻ വേണ്ടി അദ്ദേഹം പല നാടകങ്ങളും പല തന്ത്രങ്ങളും അദ്ദേഹം പ്രയോഗിച്ചു. അതിലൂടെ ഒരു വൺ മാൻ ഷോ ആയിട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ പിന്നെന്താ പറയുക, ഒരു ഞാൻ അട്ടിമറി എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല, അമേരിക്കൻ ജനതയുടെ വിധിയായിട്ട് തന്നെ ഇത് കാണുന്നത്. ചുരുങ്ങിയ വർഷങ്ങളാണെങ്കിൽ ആ രാജ്യത്ത് ജീവിച്ചപ്പോൾ ആ നാട്ടിലെ അടുത്തറിയാൻ സാധിച്ചിട്ടാണെന്ന് നിലയ്ക്കും. നേരത്തെ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് പറഞ്ഞ പോലെ തന്നെ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മനുഷ്യൻ ലോകത്തിന് നൽകുന്ന സംഭാവന എന്തായിരിക്കും. ശ്രീ ശിവൻ മുഹമ്മദ് ഇനിയാണ് ഉറ്റുനോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങൾ, കാരണം അത് അമേരിക്കൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ലോക ചലനങ്ങളെ കൂടി അതിലൊരു സ്വാധീനം ചെലുത്തുന്നതായിരിക്കും. ശ്രീ ശിവൻ എങ്ങനെ കാണുന്നു താങ്കൾ? നിയുക്ത പ്രസിഡന്റ് അധികാരത്തിലേറിക്കഴിഞ്ഞാൽ പുള്ളിയെടുക്കുന്ന നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഗവൺമെന്റിന്റെ നിലപാടാണ്. ആ നിലപാടിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മളുടെ വിദേശ നയങ്ങളിലെല്ലാം. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പോൾ വിക്ടറി സ്പീച്ച് നമ്മൾ കേട്ടു. അപ്പൊ അതില് ഇപ്പൊ നേരത്തെ റെജി പറഞ്ഞതുപോലെ അദ്ദേഹം പ്രചരണ സമയത്ത് പറഞ്ഞിരുന്ന ആ ഒരു രീതിയെ മാറി ഇപ്പോൾ അദ്ദേഹം നിയുക്ത പ്രസിഡന്റാണ്. ആ ഉത്തരവാദിത്വം ആൾറെഡി അദ്ദേഹം ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ അതേ പല കാര്യങ്ങളും അദ്ദേഹം വിക്ടറി സ്പീച്ചിൽ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹം ഇനി നമ്മളുടെ ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ അമേരിക്കൻ ജനത മാത്രമല്ല മറ്റ് രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുമെല്ലാം നല്ല രീതിയിൽ അദ്ദേഹം പ്രചരണ സമയത്ത് പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും
ഒരു റിപ്പബ്ലിക്കൻ എന്നുള്ള നിലയിൽ ഒരുപക്ഷെ മുൻപ് റിപ്പബ്ലിക്കൻ സ്ഥാന പ്രസിഡന്റായിട്ടിരുന്നവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രവർത്തന രീതി അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഭരണരംഗത്ത് യാതൊരു പരിചയമില്ലാതെയാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പം എത്തിയിരിക്കുന്നത്. പുള്ളി ബിസിനസ്സിൽ നല്ല പരിചയമുണ്ട്, ബിസിനസ് ചെയ്ത ബിസിനസ്സിലെല്ലാം വിജയിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ചിലപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ നയതന്ത്രങ്ങളിലും ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയാം. അദ്ദേഹത്തിന് കൂടുതൽ വിജയത്തിലേക്ക് അദ്ദേഹത്തിന് എത്തുവാനും നമ്മുടെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ നല്ലൊരു ദിശയിലേക്ക് നയിക്കുവാനും അദ്ദേഹത്തിന് കഴിയും. അതിനോടൊപ്പം തന്നെ മറ്റ് വിദേശ നയങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ മറ്റ് രാജ്യങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ളത് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. യെസ്, മടങ്ങിയെത്താം. ശ്രീ ദേവദാസ്, അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ ഒന്ന് കണ്ട ശേഷം നമുക്ക് വിലയിരുത്തലിലേക്ക് പോകാം. ശ്രീ ദേവദാസ്, അദ്ദേഹത്തിൻ്റെ ജീവിതരേഖയിലേക്ക്, ശ്രീ ദേവദാസ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതരേഖ ഒന്ന് നോക്കിയേക്കാം. ശ്രീ ദേവദാസിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ സംഭവ ബഹുലമായ പ്രൊഫൈൽ